അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്ക തനയനു വിഗ്രഹം യുദ്ധത്തിനിടയിൽ ശ്രീരാമൻ ഭാര്യ ലക്ഷ്യമാക്കി അമ്പ് ചെയ്തു. അമ്പേറ്റ് വീണ ഭാര്യ മോഹാലസ്യത്തിന്റെ നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. മുഷ്ടിയുദ്ധത്തിനിടയിൽ ചതിവായി ശരമിതാരാണ്. വില്ലും ശരവുമായി നിൽക്കുന്ന രാമനെ ബാലി കണ്ടു. രാജകുലോത്ഭവനായ രാമ, എന്തിനാണ് എന്നെ കൊലയ്യാൻ തുണിഞ്ഞത്? ഞാൻ നിന്നോട് എന്ത് പിഴ ചെയ്തു? രാജധർമ്മത്തെ വെടിഞ്ഞ് ചോരധർമ്മം ആചരിച്ചത് എന്തിന്? നേരമൊരു ജയിക്കുന്നതാണ് വീരധർമ്മം. പറയൂ രാമ. പാപിയും അധർമ്മിഷ്ഠനുമായ നിന്നെ വധിക്കാൻ തുനിഞ്ഞത് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ധർമ്മരക്ഷയ്ക്കോ? വാനരങ്ങളെ ചതിച്ചുകൊള്ളുന്ന കാട്ടാളന് അതിന്റെ മാംസം ഭക്ഷ്യയോഗ്യമാണ്. നിനക്കോ രാമ? നീയും വാനര മാംസം തിന്നുവോ രാമ? ബലി? ആ ബലിയാണ് ചോദിക്കുന്നത്. പറയൂ. മൂന്ന് ലോകങ്ങളിലും എന്റെ ബാഹുപരാക്രമങ്ങൾ പ്രസിദ്ധങ്ങളാണ്. നിന്റെ പത്നിയെ രാക്ഷസരാജൻ കട്ടുകൊണ്ടുപോയതിന് എന്നെയോ ചതിച്ചു കൊല്ലേണ്ടത്? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ രാവണനെ ബന്ധിച്ച് ഞാൻ നിന്റെ പാദങ്ങളിൽ വെച്ച് ആദരപൂർവം തൊഴുതു നിൽക്കുമായിരുന്നു രാമ. പക്ഷേ നീ നേരെ പോരടിക്കാൻ പോലും ധീരതയില്ലാത്ത രാമ, എന്നെ കൊല്ലാൻ തുരിഞ്ഞതെന്തിന്? മകൾ, മരുമകൾ, സഹോദര ഭാര്യ, പുത്രഭാര്യ, ഇവർ അമ്മയ്ക്ക് തുല്യരാണെന്ന് വേദം പറയുന്നു. നീയോ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. രാമ, പാപികളിൽ പാപിയാണ് നീ. സഹോദരനായ സുഗ്രീവനോട് പോലും നീ അനീതി ചെയ്തു. ലോകപാലകന്മാർക്ക് നീതി നടത്തുമ്പോൾ അധർമ്മചാരികളെ നിഗ്രഹിക്കേണ്ടതായി വരും. രാമ, ധർമ്മത്തിന്റെ വിജയം ഞാൻ അംഗീകരിക്കുന്നു രാമ. ഈ വേദന സഹിക്കാനാവുന്നില്ല രാമ. അമ്പൊന്ന് പഠിച്ചെടുക്കൂ രാമ, അമ്പ് പഠിച്ചെടുക്കൂ രാമ. ബാലി മരിച്ചു. കിഷ്കിന്ധയിലെ രാജാവായി സുഗ്രീവൻ വാഴിക്കപ്പെട്ടു. താതാജ്ഞയാൽ കാനനവാസമനുഷ്ഠിക്കുന്ന ശ്രീരാമൻ നഗരത്തിൽ പ്രവേശിച്ചില്ല. അഭിഷേക ചടങ്ങുകൾക്ക് ലക്ഷ്മണൻ നേതൃത്വം നൽകി. രാജ്യലബ്ധിയും സുഖഭോഗാസ്വാദനവും മൂലം സുഗ്രീവൻ രാമനുമായുള്ള സഖ്യം പോലും മറന്നു. ഒരു ദിവസം ഹനുമാൻ പറഞ്ഞു, നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ, പിന്നെ നീയോ നിരൂപിച്ചിലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിരുന്നഹോ. മാരുതിയുടെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ വരാനിരിക്കുന്ന ആപത്തോർത്ത് നടുങ്ങി. ഉടൻ തന്നെ സീതാന്വേഷണത്തിനായി ഒരുങ്ങി. നാനാദിക്കിലേക്കും അന്വേഷണ സംഘങ്ങളെ അയച്ചു. ദക്ഷിണദിക്കിലേക്കും ഉന്നതന്മാരുടെ ഒരു സംഘം നിയോഗിക്കപ്പെട്ടു. യാത്ര പുറപ്പെടാൻ നേരത്ത് ഹനുമാൻ ശ്രീരാമനെ ചെന്ന് തൊഴുത് അനുഗ്രഹം തേടി. അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ച് അടുത്തു നിർത്തി ശ്രീരാമ നാമാങ്കിതമായ മോതിരം ഊരിക്കൊടുത്തു.
അടയാളവാക്യവും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മാനസേ വിശ്വാസമുണ്ടാവതിനു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. ദക്ഷിണദിക്കിലേക്ക് പോയ ഹനുമാനും സംഘവും യോഗിനി സ്വയംപ്രഭയുടെ ആതിഥ്യം സ്വീകരിച്ച് വീണ്ടും യാത്ര തുടർന്നു. സീതയെ ഇനിയും കണ്ടുകിട്ടിയില്ല. സുഗ്രീവാജ്ഞയുടെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നു. തിരിച്ചു ചെന്നാൽ സുഗ്രീവൻ കൊല്ലും, നാണക്കേടാണ്. സീതയെ കണ്ടുകിട്ടുന്നതുവരെ അന്വേഷണം തുടരുക, അതല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കാം. ലക്ഷ്യം കാണാതെ എന്തു ചെയ്യേണ്ടുവെന്നറിയാതെ പരിക്ഷീണിതരായി വ്യസനിച്ചു കഴിയുന്ന കവികളെ കണ്ടപ്പോൾ പക്ഷികുലനായകനായ സമ്പാദിക്ക് സന്തോഷമായി. നല്ല ഭക്ഷണം, കവികളെ തിന്ന് സുഖിക്കാം. സമ്പാദി ജടായുവിന്റെ സഹോദരനാണ്. കവികൾ ജടായുവിനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ സമ്പാദിക്ക് അത്ഭുതമായി. തന്റെ സഹോദരന്റെ കാര്യം പറയുന്നുവല്ലോ. കൂടുതൽ അന്വേഷിച്ചു. കവികൾ ശ്രീരാമനെ പറ്റിയും സീതയെ രാവണൻ അപഹരിച്ചതിനെ പറ്റിയും സമ്പാദിയെ അറിയിച്ചു. സീത അന്വേഷണത്തിന് സഹായകമായ വിവരങ്ങൾ സമ്പാദി നൽകി. സമ്പാദിയുടെ ഉപദേശപ്രകാരം വാനരന്മാർ ദക്ഷിണ സമുദ്രക്കരയിലെത്തി. 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് വൈദേഹിയെ കണ്ടുപിടിക്കുന്നതെങ്ങനെ? നമ്മളിൽ ആർക്കും ഈ സമുദ്രം കടക്കാനാവില്ല. 20 യോജന ഞാൻ ചാടും. 30 യോജന വരെ ഞാൻ ചാടും. 40 യോജന എനിക്ക് ചാടി കടക്കാം. 60-70 വരെ ഞാൻ ശ്രമിച്ചാലാവും. അതിനപ്പുറം വയ്യ. അങ്ങോട്ടുള്ള 100 യോജന ചാടാം, പക്ഷേ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ? ആർക്കും സമുദ്രം ചാടി കടക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കാം, അതാ നല്ലത്. ഏ ഹനുമാനന്ദ ഇങ്ങനെ ഒന്നും പറയാതിരിക്കുന്നത്? സമുദ്രലംഘനം നടത്തി, രാവണകുലത്തെ ഒടുക്കി, ലങ്കാദഹനം നടത്തി, സീതാദേവിയും കൊണ്ട് ഞാൻ വരും. അല്ലെങ്കിൽ ദശമുഖനായ രാവണനെ ബന്ധിച്ചിടതുകരത്തിലും കൂടത്രയത്തോടെ ലങ്കാപുരത്തെ അടർത്തി വലതുകരത്തിലും എടുത്ത് രാമൻ ഈ ഹനുമാൻ കാഴ്ചവെക്കും. മാരദപുത്ര, ദേവിയെ കണ്ട് തിരികെ വരിക. രാവണനെ നിഗ്രഹിക്കേണ്ടത് രാഘവനാണ്. നിന്റെ വിക്രമമെല്ലാം അന്നേരമാകാം. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഡ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചിതു നിശ്ചലം. സമുദ്രത്തിന് മീതെ നീലാകാശത്തിന്റെയും വെൺമേഘത്തിന്റെയും കീഴെ ലങ്കലക്ഷ്യമാക്കി കൊതിക്കുന്ന ഹനുമാൻ. ഹനുമാന്റെ ബലപരീക്ഷണത്തിന് ദേവകളയച്ച സുരസ ഹനുമാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വായും പിളർന്ന് തന്നെ തിന്നാനെടുക്കുന്ന സുരസയുടെ മുന്നിൽ മാരുത് വളർന്നു. അത് കണ്ടപ്പോൾ സുരസയും വാ പിളർന്നു. ഹനുമാനെ തിന്നാനാവുന്നത്രയും വലുതായിക്കൊണ്ടിരുന്ന സുരസയുടെ വായ്ക്കുള്ളിൽ അവസാനം ഹനുമാൻ കുടുങ്ങി. പക്ഷേ ഇടയ്ക്കൊരു നിമിഷം കൊണ്ട് തന്റെ പർവ്വതാകാരമായ ഉടലാകെ ചുരുക്കിയൊതുക്കി അണുമാത്ര ശരീരനായി പുറത്തു വന്നു.